കൊണ്ടുവരുത്തു വികെസി മുദ്ര, ചെരുപ്പിലും പാക്കിലും. വികെസി പ്രൈഡ്, സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. കോട്ടയത്ത് യുവാവിനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടു. മുള്ളംകുഴി സ്വദേശി ഷാൻ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക് അറുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി അടിയന്തരമായി ഗവൺമെന്റ് നടപടിയെടുത്തേ മതിയാകും. ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ ക്രിസ്മസ് ദിനത്തിലുണ്ടായിരുന്നു, പഞ്ചാബ് മാഫിയ വരുന്നു, അങ്ങനെ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പോലീസ് നിഷ്ക്രിയമാണ് തോന്നിയാണ് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡെഡ് ബോഡി ഇടുന്നത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, നമ്മളുടെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത്. ഞാൻ എടുത്തു പറഞ്ഞ മൂന്ന് കേസുകളുണ്ട്, മൂന്നും ഈ പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലായും നടന്നതാണ്. ഒന്ന് ക്രിസ്മസ് ദിനത്തിൽ തന്നെയാണ് ഈ അന്യായം. നമ്മുടെ നാട്ടിലെ ആളുകൾ എത്ര കാലം നമ്മൾ സഹിച്ചിരിക്കും? അതുകൊണ്ട് പോലീസ് നടപടി ഈ കാര്യത്തിൽ ഉണ്ടായേ മതിയാകും. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി അതിതീവ്രമായ ഒരു കോമ്പിംഗ് സിസ്റ്റം പോലീസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കണം, ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ കഴിയാൻ കഴിയണം. നഗരത്തിൽ ഈ കഞ്ചാവ് മാഫിയ വലിയ തോതിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അത്രയും ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കെതിരെ ഉൾപ്പെടെ. എന്താണ് ഇത്രയും ഒരു രൂക്ഷമായ ഒരു സ്ഥിതിയിലേക്ക് എത്താനുള്ള കാരണം? അതിന് വേണ്ട ഇത് നടപടികളൊന്നും വരാത്തത് കൊണ്ടാണോ? വന്ന് ഈ ഹൈവേയുടെ സൈഡിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ പടിക്കലിലെ കൊണ്ട് ഇട്ടത് ഹൈവേ ആണ്. ഹൈവേയുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ പടിക്കലിൽ ഇടുന്നതിനുള്ള ധൈര്യം ഇവർക്ക് എങ്ങനെയുണ്ടായി? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി ഇവിടെ വീണ്ടും വീണ്ടും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര ടീമുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. എൻ്റെ അന്വേഷണത്തിൽ ഇത് ഒരു ടീം മാത്രമൊന്നുമല്ല, പലരുണ്ട്. ഗുണ്ടായുസം കാണിക്കുന്നവരുണ്ട്, കൗണ്ടർ ഗുണ്ടായുസം കാണിക്കുന്നവരുണ്ട്, അവർക്കെതിരായി പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി നടക്കുന്ന വേറെ കുറേ ആളുകളുണ്ട്. ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിൻ്റെ SI തൊപ്പിയെടുത്ത് തലയിൽ വെച്ചവർ വരെ നമ്മുടെ ഈ സമൂഹത്തിനകത്തുണ്ട്. എല്ലാം കൂടി കൂട്ടി വായിക്കൂ. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എത്രയോ ഭയകരമായ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടും. അല്ലേ, Section 15 അനുസരിച്ചും കാപ്പ ചമത്താം. പക്ഷെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിൽ Section 3 അനുസരിച്ചുള്ള കാപ്പ ആയിരുന്നെങ്കിൽ അയാൾക്ക് അത്ര വേഗം കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല. കോടതിയും ഈ കാര്യത്തിൽ വളരെ സൂക്ഷിച്ചിടപെടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വെറും അരുംഗുണ്ടകൾ, അവർ നേരെ എന്തെങ്കിലും നിയമത്തിനകത്തെ ഒരു ചെറിയ പഴുതുപയോഗിച്ച് ജാമ്യം തേടി വീണ്ടും നാട്ടിൽ വന്ന് ഇതുപോലുള്ള അക്രമം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാകരുത്. ആ സന്ദർഭം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. ഇവിടെ Section 3 അനുസരിച്ചായിരുന്നു എങ്കിൽ ഇവർക്ക് അത്ര വേഗം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമായിരുന്നില്ല. ഞാൻ പോലീസിൻ്റെ വീഴ്ച എന്നുള്ള നില മാത്രമല്ല, ജനങ്ങൾ ഭയപ്പാടില്ലേ? ഇതിൽ നിന്ന് പുതിയൊരനുഭവം നമുക്കുണ്ടായിരിക്കുകയാണ്. അതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിശക്തമായ രൂപത്തിൽ നടപടിയെടുക്കണം, മുഖം നോക്കാതെ നടപടിയെടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മുഖം നോക്കാതെ നടപടിയെടുക്കണം, ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ടാകണം. ലക്ഷക്കണക്കിന് നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസിക അവസ്ഥ അവർക്കും തോന്നണം. അതിനുള്ള നടപടി എത്തേ മതി. കോട്ടയത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലെ ഗുണ്ടകൾ പരസ്യമായിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചും വിളയാടുന്നു. അതിൽ ഈ ആഭ്യന്തര വകുപ്പിന്റെ വലിയൊരു പരാജയം ഈ കാര്യത്തിലില്ലേ? സംസ്ഥാനം ഗുണ്ടാരാജിലേക്ക് പോകുന്നതിന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? സംസ്ഥാനം അങ്ങനെ ഗുണ്ടാരാജാക്കാൻ പറ്റിയാല? ഗുണ്ടകളെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് ഈ നാടങ്ങ് ഭരിച്ചു കളയാം എന്ന് വിചാരിച്ച് നമ്മൾ അടിമപ്പണിക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അവിടെയാണ് പോലീസ് കൃത്യമായി ഈ പോലീസിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. കോട്ടയത്ത് യുവാവിനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലിട്ട സംഭവത്തിലാണ് കോട്ടയം MLA മുൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചത്. കേരളം ഗുണ്ടാരാജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, കർശനമായ നടപടി വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കേരളത്തിൽ കേട്ട് കേൾവി പോലുമില്ലാത്തൊരു സംഭവമാണ് ഇന്ന് പുലർച്ചെ കോട്ടയത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ അരങ്ങേറിയത്. കോട്ടയത്ത് ഹൈവേക്ക് തൊട്ട് സമീപത്തുള്ള പോലീസ് സ്റ്റേഷന് മുന്നിലാണ് മുള്ളംകുഴി സ്വദേശി ഷാൻ ബാബുവിനെ കൊലപ്പെടുത്തി സ്റ്റേഷന് മുന്നിൽ ഇട്ടത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. കൊല നടത്തിയ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ജോമോൻ കെ ജോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
രാത്രി 1:30 മകനെ കാണാതായി എന്ന പരാതിയുമായി അമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. കോട്ടയത്ത് നിന്ന് മനീഷ് മഹിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നത്. മനീഷ്, ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? ഉന്മേഷ്, നിലവിൽ പോലീസ് ഈ കെ ഡി ജോമോനുമായി ബന്ധമുള്ള കെ ഡി ജോമോന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി ആളുകളെ ഈ സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ തന്നെ ഇയാളുമായി ഇയാൾക്കൊരു ഗുണ്ടാ സംഘമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽപ്പെട്ട ഇയാളുമായി ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുന്ന പല ആളുകളെയും ജില്ലയിലെ പല ഭാഗത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്താണെങ്കിലും നിലവിൽ പോലീസിന് ഇയാളെ ചോദ്യം ചെയ്ത വകയിൽ എന്താണ് കൃത്യമായി ഇത്തരത്തിലൊരു വലിയ കൊലപാതകം നടത്തി പോലീസ് സ്റ്റേഷന് മുൻപിൽ കൊണ്ട് വന്ന് ഇട്ട് അത് സമൂഹത്തിൽ വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു കൊലപാതകം നടത്താൻ ഈ പ്രതിയെ പ്രേരിപ്പിച്ച ഘടകം എന്തെന്നുള്ള കാര്യം എന്താണെങ്കിലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ്. വളരെ വലിയ സമൂഹത്തെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു കുമളി കോട്ടയം റോഡിൽ കെ കെ റോഡിന് സമീപത്ത് കോട്ടയം കളക്ട്രേറ്റിന് സമീപം എസ് പി ഓഫീസിന് തൊട്ടടുത്തുള്ള ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പടിവാതിക്കൽ ഈ 19-കാരനായ ഒരു യുവാവിനെ തോളിലേറ്റി പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കൊണ്ടിട്ടത്. ഏകദേശം പുലർച്ചെ 3:30 ഇത്തരത്തിലൊരു സംഭവം നടത്തിയത്. എന്നിട്ട് പ്രതി പോലീസിനോട് പറഞ്ഞത് താൻ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പോലീസിനോട് പറയുകയായിരുന്നു. പോലീസ് എന്താണെങ്കിലും ആ സമയത്ത് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഈ മരിച്ച ആൾ ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും മരിച്ചെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിരുന്നില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരിച്ച ആൾ മരിച്ചു എന്നുള്ള വിവരം പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും ഇതിനെ സംബന്ധിച്ച് പോലീസ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ രാത്രി 9:30 തന്നെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഷാൻ ബാബുവിനെ 19-കാരനായ ഷാൻ ബാബുവിനെ ഓട്ടോയിലെത്തിയ 3 സംഘം, അതിൽ 3 ഓട്ടോ ഓടിക്കുന്ന ആളല്ലാതെ 3 കൂടി ഉണ്ടായിരുന്നതായാണ് സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരം 3 ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. പിന്നീട് രാത്രി 1:30 തന്നെ ഷാൻ ബാബുവിൻ്റെ അമ്മയും സഹോദരിയും കോട്ടയം അവരുടെ പരിധി ഉള്ള കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മകനെ കാണാനില്ലെന്ന പരാതിയുമായി എത്തുന്നു. പിന്നീടാണ് 3:30 തന്നെ ഈ റോഡിന് സമീപമുള്ള ഈ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ മകൻ്റെ മൃതദേഹവും അല്ലെ കൊലപ്പെടുത്തി മകനെ കൊലപ്പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു കൊലപാതകമാണ്. പോലീസിനെ നിയമനീതിപീഠത്തെ അല്ലെങ്കിൽ നിയമപീഠത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വലിയ കുറ്റകൃത്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് എന്താണെങ്കിലും ചോദ്യം ചെയ്ത് വരികയാണ്. നിലവിൽ മനീഷിലേക്ക് തിരികെ എത്താം. കാരണം മനീഷ് പറഞ്ഞതുപോലെ കേരളത്തെ ഒരു നടുക്കിയ സംഭവം തന്നെയാണ് കോട്ടയത്ത് നിന്നും ഇന്ന് പുലർച്ചെ വന്ന ഈ വാർത്തയിലൂടെ വാർത്ത പുറത്തു വരുമ്പോൾ കേരളം ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തറും ചേരുന്നുണ്ട്. ഷെഫീദ്, കോട്ടയത്ത് ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ കൊലപാതകം കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു കൊലപാതകം അരങ്ങേറിയിരുന്നു. കോട്ടയം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തിയത് കേരളം ഒരു ഗുണ്ടാരാജിലേക്ക് പോകുന്നു, അത്തരം സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, കർശനമായ നടപടി വേണമെന്നാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തും കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരത്ത് നടുക്കിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി ഗുണ്ടാ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ. ഇത്തരം സംഭവങ്ങളിലെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകളുണ്ടോ? ടോമിത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോട്ടയം സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാപ്പ ചുമത്തി നാട് കടത്തിയ പ്രതിയാണ് ഈ പോലീസ് സ്റ്റേഷന്റെ മുൻപിലേക്ക് ഒരു മൃതദേഹം അല്ലെങ്കിൽ ഒരാളെ കൊന്ന അല്ലെങ്കിൽ അയാളുടെ മൃതദേഹവുമായി എത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസിന്റെ ഓപ്പറേഷൻ കാവൽ അത് സംസ്ഥാന വ്യാപകമായി തുടരുന്നതിനിടെയാണ് വീണ്ടും സംസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു ഗുണ്ടാക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ ഗൗരവത്തോടെയാണ് ഇപ്പോൾ പോലീസ് കാണുന്നത്. പോലീസ് ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ, ചില യോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടം തടയാൻ ഒരു പ്രത്യേക സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം, അതായത് പോത്തൻകോട് ഈ സുധീഷ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം തലസ്ഥാന ജില്ലയിലടക്കമുണ്ടായ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിരുന്നു. എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ആ സ്ക്വാഡ്, അല്ലെങ്കിൽ നോഡൽ ഓഫീസർ അദ്ദേഹമായിരുന്നു. സ്വാഭാവികമായും എല്ലാ ജില്ലകളിലും 2 സ്ക്വാഡുകൾ പ്രവർത്തിക്കുമെന്നും ഓരോ ജില്ലകളിലെയും ഗുണ്ടാവിളാട്ടം തടയാനുള്ള പ്രത്യേക ഇടപെടലുകൾ, അത് കരുതൽ തടങ്കലടക്കമുള്ള കാര്യങ്ങൾ മാത്രവുമല്ല ഈ ക്രിമിനലുകളുടെ ഡാറ്റാബേസ് തയ്യാറാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തും എന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചതും നിർദ്ദേശം നൽകിയതുമാണ്. എന്നാൽ അതൊന്നും
എഫക്റ്റീവ് ആയോ എന്നുള്ള ഒരു ചോദ്യം അത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് തന്നെ പുറത്തു വന്നൊരു കണക്കാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി, അതായത് ഡിസംബർ 18 മുതൽ ജനുവരി 9 വരെ സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്ക് വേണ്ടി നടത്തിയ റെയ്ഡിൽ 13,032 ഗുണ്ടകൾ അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16,680 സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോഴാണ് 13,032 ഗുണ്ടകളെ സംസ്ഥാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് കൊലപാതകം, കൊലപാതക ശ്രമം, മോഷണം, പിടിച്ചുപറി, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, ഇതടക്കമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ പെടുന്നുമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു, തിരുവനന്തപുരം റൂറൽ പരിധിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ അറസ്റ്റിലായത്. കോട്ടയത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കോട്ടയത്ത് താരതമ്യേന ഗുണ്ടാവിളയാട്ടം കുറവ് എന്നുള്ളതായിരുന്നു ഇന്റലിജൻസിന്റെ അടക്കം വിലയിരുത്തൽ. പക്ഷേ ഇന്ന് പുറത്തു വന്ന സംഭവം അത് വലിയ ഗൗരവത്തോടെ തന്നെ സംസ്ഥാന പോലീസ് കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഗുണ്ടാ സംഘത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും ഉടനടി കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം അത് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്രയ്ക്ക് അടിയന്തര ഒരു ഘട്ടമായി, അടിയന്തര സാഹചര്യമായി പോലീസ് ഈ ഗുണ്ടാവിളയാട്ടത്തെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യത്തിലേക്ക്, നമ്മൾ മുൻപ് സൂചിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ച, അതായത് സംസ്ഥാനത്തെ ഗുണ്ടാരാജ് തുടരുന്നു. കഴിഞ്ഞ മാസവും നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്, ആലപ്പുഴയിൽ കണ്ടതാണ്, അതടക്കമുള്ള സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും ഈ ഗുണ്ടകൾ സ്വൈര്യവിഹാരം നടത്തുന്ന ആ ഒരു പ്രവണത അത് സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. സ്വാഭാവികമായും അത് നിർത്താൻ പോലീസിനാകുന്നില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ കേൾക്കുന്ന ആക്ഷേപം. വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു, പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷൻ ശ്രീ എം കാരശ്ശേരി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, പോലീസിനെതിരായ കേവല വിമർശനങ്ങൾക്കപ്പുറം, ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങൾക്കപ്പുറം ഈ സമൂഹത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? നിർഭാഗ്യവശാൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച ഈ ഗുണ്ട വളരെ പ്രധാനമായി നമ്മൾ ഉന്നയിക്കേണ്ടത് തന്നെയാണ്. ആ കൂടുതൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, LDFലും UDFലുള്ള പ്രധാനപ്പെട്ട പല പാർട്ടികളുടെയും സംരക്ഷണം പല സ്ഥലങ്ങളിലും ഗുണ്ടകൾക്ക് കിട്ടുന്നുണ്ട്. അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അക്രമം വല്ലാതെ വരുമ്പോൾ അവർക്ക് ഗുണ്ടാ സംഘങ്ങൾ ആവശ്യമുണ്ട്. അവരുടെ ഇപ്പോ എന്നുള്ള ഒരാള് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ് ഒരു കൊട്ടേഷൻ എടുത്തത്. അത്തരം ആളുകൾ ജയിലുകളിൽ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയാം. അവർക്ക് പരോള കൊടുക്കാൻ ഇവിടെ പാർട്ടിക്കാരുണ്ട്, ഗവൺമെന്റുകളുണ്ട്. പിന്നെ ഓരോ ഗവൺമെന്റും വരുമ്പോ രാഷ്ട്രീയത്തിന്റെ പേരിൽ പല കേസുകളും പിൻവലിക്കും. അത് LDFഉം UDFഉം ഒരു കൂട്ടം ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങൾക്കും ഗുണ്ടകൾക്കും വലിയ സംരക്ഷണം കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. എന്റെ ധാരണ ശരിയാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ വലുതോ ചെറുതോ ആയ കൊട്ടേഷൻ സംഘങ്ങളുണ്ട്, വ്യാപാരികൾക്ക് വ്യവസായികൾക്ക് കൊട്ടേഷൻ ഉണ്ട്. ഇപ്പോ വാടകയ്ക്ക് കാറ് കൊടുത്താല് സമയത്ത്, അല്ല പിന്നെ വായ്പ കൊടുത്താല് സമയത്ത് ആ കാറുകാരൻ പണം അടച്ചില്ലെങ്കിൽ കാറ് പിടിക്കാൻ ആരെ അയക്കുന്നത്? കൊട്ടേഷൻ അയക്കുകയാണ്. അപ്പൊ ഒന്നും പറയേണ്ട, ഭർത്താവിനെതിരായിട്ട് ഭാര്യ, ഭാര്യക്കെതിരായിട്ട് ഭർത്താവ്, കാമുകനെതിരായിട്ട് കാമുകി, അച്ഛനെതിരായിട്ട് മകൻ, മകനെതിരായിട്ട് അച്ഛൻ ഒക്കെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു വിചിത്ര പ്രദേശമാണ് കേരളം. നമുക്ക് എന്തെങ്കിലും ഒരു വിരോധം തോന്നിയാൽ, ഒരു എതിർപ്പ് തോന്നിയാൽ, ഒരു പ്രതിഷേധം തോന്നിയാൽ ഉടനെ ചെയ്യാ, ഉടനെ കൊട്ടേഷനാണ്. കാരണം ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇത് കൊടുത്താൽ ഇത് ചെയ്യാൻ ഉത്സാഹമുള്ള ഗുണ്ടകളുണ്ട്. ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത് പണം മാത്രം മോഹിച്ചുള്ള ആളുകളല്ല എന്നാണ് എന്റെ തോന്നല്. അവർക്ക് ഉള്ള ജന്മവാസന, ആക്രമിക്കാനുള്ള വാസന, യുവാക്കൾക്ക് പലർക്കും ആക്രമിക്കാനുള്ള ഒരു വാസന ഉണ്ട്. അതിനൊരു പിന്തുണ കിട്ടുന്നു, ഒരു സംരക്ഷണം കിട്ടുന്നു, ഒരു പ്രതിഫലം കിട്ടുന്നു. അപ്പൊ ആളുകൾ അതിലേക്ക് തിരിയും. ഞാൻ പണ്ടൊരു തമാശ പറഞ്ഞൊരു പ്രസംഗത്തിൽ, പഠിപ്പിക്കുന്ന കുട്ടികളെ പലരും കണ്ടാൽ താനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കാൻ ധൈര്യപ്പെടാറില്ല. കാരണം ഒന്നുമില്ല മാഷേ, ഞാനൊരു ചെറിയ കൊട്ടേഷൻ സംഘം നടത്തുകയാണെന്ന് അവൻ കേട്ട് അവൻ പറഞ്ഞ ഞാൻ നാണം കെട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കാറില്ല എന്ന് ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോ കൊട്ടേഷൻ ഒരു ജോലിയായിട്ടുണ്ട്, അക്രമം എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുണ്ട്. തീർച്ചയായും നന്ദി. ശ്രീ എം എൻ കാരശ്ശേരി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്.
ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ്. കൊച്ചി കടവന്ത്രയിൽ നഗരമധ്യത്തിൽ തമിഴ്നാട് സ്വദേശിയെ കുത്തിക്കൊന്നു. തമിഴ്നാട് സ്വദേശി നടരാജനാണ് ഇന്നലെ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. പ്രതിക്കായി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. വിശദാംശങ്ങളുമായി ശ്യാം ആർ ബാബു ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്യാം, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പറയുന്നുണ്ട്. ഈ പ്രതിയിലേക്ക് പോലീസ് ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള മറ്റു നീക്കങ്ങളും ഉടൻ ഉണ്ടാകുമോ? ഈ നടരാജനെ കൊലപ്പെടുത്തിയ പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്നാണ് കടവന്ത്ര പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:45 ഈ കൊലപാതകം നടക്കുന്നത്. അതും നഗരമധ്യത്തിൽ, അതായത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ, കടവന്ത്ര മെട്രോ സ്റ്റേഷന്റെ ഏതാണ്ട് 100 മീറ്റർ അകലെ റോഡിൽ നടപ്പാതയിലിട്ടാണ് നടരാജനെ കൊലപ്പെടുത്തുന്നത്. 8:45 നടരാജനെ ഈ നടപ്പാതയിൽ ഇയാൾക്കെതിരായി വന്ന വ്യക്തി കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മരണം അപ്പോൾ തന്നെ സംഭവിച്ചു. നമ്മൾ ഇന്ന് രാവിലെ ആ സ്ഥലം കാണിച്ചിരുന്നു, പ്രേക്ഷകരെ കാണിച്ചിരുന്നു. വളരെ ഇപ്പോഴും ആ രക്തം അവിടെ തളം കെട്ടിക്കിടക്കുകയാണ്. അത്രത്തോളം രക്തം വാർന്നുപോയി. അത്തരത്തിൽ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. കൊച്ചി നഗരമധ്യത്തിൽ ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു അരുങ്കൊല എന്ന് പറയേണ്ടി വരും. അത്രത്തോളം ക്രൂരമായ ഒരു സംഭവം എന്ന് തന്നെയാണ് പോലീസും ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് ഈ നടരാജൻ എന്ന ആൾ വൈകല്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് അംഗപരിമിതരാണ് അദ്ദേഹം. എന്നിട്ടും ഇത് ഈ ഒരു കൊലപാതകം സംഭവിച്ചതുകൊണ്ട് പോലീസ് പറയുന്നത് ഒരുപക്ഷെ ഈ മദ്യപിച്ച് എത്തിയതുകൊണ്ടായിരിക്കും, മദ്യപിച്ചെത്തിയ ആളായിരിക്കും ഈ ഒരു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അയാൾ തമിഴ്നാട് സ്വദേശിയാണെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ശ്യാം, ഈ കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്തെന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രം അടുത്താണ് ഈ കൊലപാതകം നടന്നത്. പക്ഷേ ഇതുവരെയും ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ, പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇല്ല ടോം, ഇത് സംഭവിച്ചിരിക്കുന്നത് അതിന് ഈ ഒരു കൊലപാതകത്തിന് ശേഷം. ഇയാളെ കുത്തിയ ശേഷം ഈ കുത്തിയാൾ ഓടിപ്പോയി എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ നഗരമധ്യത്തിൽ ഈ ഒരു സംഭവം നടക്കും. പ്രത്യേകിച്ചും വളരെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഏതാണ്ട് 100 മീറ്റർ അകലെ, അതും ട്രാഫിക് സിഗ്നലിൻ്റെ തൊട്ടടു അരികിൽ പോലീസുകാർ എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണത്. ആ പോലീസുകാർ അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഈ കൊലപാതകം നടക്കുന്നതും. പക്ഷേ ഇതിന് ശേഷം ഈ കൊലപാതകി ഇരുട്ടിലേക്ക് ഓടിമറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. അതാണ് ഈ ഒരു രക്ഷപ്പെട്ടു പോയി, അതിവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. പ്രത്യേകിച്ച് തമിഴ്നാട് സ്വദേശിയാണ്. അയാളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇന്ന് തന്നെ അയാൾ പിടിയിലാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. ശ്യാമാർ ബാബുവാണ് ഇപ്പോൾ കൊച്ചി കടവന്ത്രയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കടവന്ത്രയിൽ നഗരമധ്യത്തിലാണ് തമിഴ്നാട് സ്വദേശിയെ കുത്തിക്കൊന്നത്. തമിഴ്നാട് സ്വദേശി നടരാജനെ ഇന്നലെ രാത്രിയാണ് കൊലപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. നമ്മൾ കോട്ടയത്തേക്ക് മടങ്ങുന്നു. മനീഷ് മഹിബാൽ അവിടെ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. മനീഷ്, ഈ കൊലയ്ക്ക് കാരണം എന്താണെന്ന് കൃത്യമായി തന്നെ പോലീസിനിപ്പോൾ വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ മനീഷ്? ഉന്മേഷ്, പല അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഗുണ്ട മയക്കുമരുന്ന് മാഫികൾ തമ്മിലുള്ള തർക്കമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. പക്ഷേ ഇതൊരു തരത്തിലും സ്ഥിരീകരിക്കാറായിട്ടില്ല. ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമാണ് വ്യക്തമായിട്ടുള്ളൊരു കാര്യം പോലീസിന് ഇതുവരെയും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പോലീസ് ആ ഒരു വിവരം പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണെങ്കിലും ഈ പ്രതി കെ ഡി ജോമോൻ എന്ന ഇരട്ടപ്പേരുള്ള ജോമോൻ കെ ജോസ് നിലവിൽ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ശേഷം പിന്നീട് കോടതിയിൽ പോലും അപ്പീൽ വാങ്ങി അതിന് ഇളവ് ലഭിച്ച് കഴിഞ്ഞ ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും ഈ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ട ചുമതല ഈ സ്റ്റേഷൻ അധികാരി SHO മുഖേന ഒപ്പിടേണ്ട ചുമതല ഇയാൾക്കുണ്ട്. ഈ കഴിഞ്ഞ ശനിയാഴ്ച കൂടി ഈ സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടയാളാണ് ഈ ക്രിമിനൽ, ഈ പ്രതി എന്ന് പോലീസ് പറയുന്ന ഈ ജോമോൻ. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിന്ന് 15 കിലോ കഞ്ചാവുമായി ഇയാൾ, ക്ഷമിക്കുന്ന 7 മാസം മുമ്പ് 15 കിലോ കഞ്ചാവുമായി പാലക്കാട് നിന്നും ഇയാൾ പിടിയിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം നഗരത്തിലടക്കം ഒരു ഓട്ടോ തൊഴിലാളി, ഓട്ടോ ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. അത്തരത്തിൽ നിരവധി കേസുകൾ കോട്ടയം ജില്ലയിലും പരിസര സമീപ ജില്ലകളിലൊക്കെ തന്നെ ഇയാളുടെ പേരിൽ പല കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിയ, ഇത്തരത്തിൽ ഒട്ടേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഒരാളെ പിന്നീടും കാപ്പ ചുമത്തി
അകത്തേക്ക് പോലീസ് വീണ്ടും പൂട്ടാതിരുന്നത് കൊണ്ട്, നിയമപരമായി തന്നെ അയാളെ അകത്ത് പൂട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഉയർന്നത്. അതിനുള്ള വിമർശനമാണ് കോട്ടയം എം എൽ എ കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉയർത്തുന്നത്. കോട്ടയം നഗരത്തിൽ ക്രിസ്മസ് ദിനത്തിൽ പോലും വലിയ അക്രമ സംഭവങ്ങൾ കുമരകം ഒക്കെ നടന്നിരുന്നു, വീടാക്രമണം അടക്കമുള്ള ആക്രമണം നടന്നിരുന്നു. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിക്കുന്ന മറ്റൊരു വിവരം, സൂര്യൻ എന്ന് പറയുന്ന ഒരാളെ തിരക്കിയാണ് ഈ സംഘം ക്ഷമിക്കണം ഈ ജോമോൻ എത്തിയതെന്നും ഇയാളെ തിരക്കാൻ വേണ്ടിയാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോയതെന്നുള്ള വിവരം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും മാരകമായി അതിക്രൂരമായി തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്. ശരീരം ആസകലം കല്ലും വടിയും കൊണ്ട് മർദ്ദനമേറ്റിട്ടുണ്ടല്ലോ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയപ്പോൾ മറ്റ് രണ്ടു പേർ കൂടി ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നുവെന്ന് മനീഷ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജോമോനും മാത്രമല്ല മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ടോം, നിലവിൽ ഈ സൂര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. ഇവർ തമ്മിലുള്ള ചില കുടിപ്പക, അതായത് ഈ ജോമോനും സൂര്യനും തമ്മിൽ ഒരു കുടിപ്പക ഈ നഗരത്തിലുണ്ടായിരുന്നു. നഗരത്തിൽ അവർ കഞ്ചാവ്, ഇരു കൂട്ടരും കഞ്ചാവ് കച്ചവടവും അതുപോലെ തന്നെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന രണ്ട് ടീമുകളാണ്. ഇവർ തമ്മിലുള്ള കുടിപ്പകയിൽ ഏതോ ഒരു സന്ദർഭത്തിൽ കഞ്ചാവ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗുണ്ട സംഘങ്ങളുടെ തർക്കങ്ങൾ സംബന്ധിച്ചോ ഇതിനിടയിൽ 19-കാരനായിട്ടുള്ള കൊല്ലപ്പെട്ട ഷാൻ ബാബുന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പോലീസിന് ഒറ്റ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് സ്ഥിരീകരിക്കാത്തൊരു വാർത്ത വരുന്നത്, അതായത് ഈ ജോമോനെ പ്രതിയാക്കുന്ന തരത്തിൽ, ജോമോനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു പോലീസിന് ഒറ്റ കൊടുത്തു എന്ന തരത്തിൽ ഈ ഷാൻ ബാബു ഒറ്റ കൊടുത്തു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അതിൻ്റെ വൈരാഗ്യമാകാൻ കാരണം, എന്താണെങ്കിലും സൂര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേടിയാണ് എത്തിയത്, അതിന് പ്രകാരമാണ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് പോയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ സൂര്യനെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കാനായിരിക്കാം കൊണ്ടുപോയത്, ഇതിനിടയിലായിരിക്കാം മർദ്ദിച്ചതും ഉണ്ടാവുക, എന്താണെങ്കിൽ ഇതിനിടയിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ ഒരു വെർഷൻ കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. അതായത് ഇവർ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ഈ 19-കാരനായിട്ടുള്ള ഷാൻ ബാബുവിനെയാണോ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഷാൻ ബാബുവിനെ സംബന്ധിച്ച് മറ്റ് കേസുകളോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമോ ഉള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സുഹൃത്തുക്കളുമായി രാത്രിയിൽ വഴിവക്കിലിരിക്കുന്ന സമയത്താണ് 3 പേർ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നതെന്നും അവർ കൂട്ടിക്കൊണ്ടു പോയെന്നുള്ള വിവരമാണ് എന്താണെങ്കിലും അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. പ്രതി കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ജില്ലാ പോലീസ് മേധാവി ടി ശില്പ അടക്കമുള്ള ആളുകൾ നിലവിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്. ഉന്മേഷ് ടോം. മനീഷ് മഖിബാലാണ് കോട്ടയത്തിനുള്ള വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടി ചേരുന്നുണ്ട്. ഷഫീദ, ഈ ഗുണ്ടാക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി ഫലപ്രദമായ ഇടപെടലിന് വേണ്ടി ഈ പോലീസ് തലപ്പത്തു നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടായിരുന്നല്ലോ മനോജ് എബ്രാഹിമിന്റെ അടക്കം നേതൃത്വത്തിൽ, അതൊന്നും ഫലം കാണാതെ പോകുന്നു എന്നാണോ ഈ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഉന്മേഷ്, ഈ സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടവും ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ, അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ഇത് തുടർച്ചയായി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ADGP മനോജ് എബ്രഹാമിനെ നോഡൽ ഓഫീസറായി ഗുണ്ടാ വിളയാട്ടം നേരിടാൻ ഒരു പ്രത്യേക സ്ക്വാഡിനെ നിശ്ചയിച്ചത്. മാത്രവുമല്ല ജില്ലാ അടിസ്ഥാനത്തിൽ 2 സ്പെഷ്യൽ സ്ക്വാഡുകളെയും ഇതുമായി ബന്ധപ്പെട്ട ഗുണ്ടാ വിളയാട്ടം തടയാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് മറ്റൊരു ഗുണ്ടാ കൊലപാതകത്തിന്റെ വിവരം കൂടി, ക്രൂര കൊലപാതകത്തിന്റെ വിവരം കൂടി പുറത്തു വരുന്നത്. മാത്രവുമല്ല ഈ സംഭവ സമയത്ത് നേരത്തെ DGP കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്. അത് ഈ സംസ്ഥാനത്തെ സംഘടിത കുറ്റകൃത്യങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും തടയുന്നതിന് പ്രത്യേക സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ തുടർച്ചയായ നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം. സംഘടിത കുറ്റകൃത്യങ്ങളിലും ഗുണ്ടാ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പട്ടിക തയ്യാറാക്കണം. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവരെവിടെയാണ്, അതായത് ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ ഉൾപ്പെട്ടിട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നവർ എവിടെയാണ്, അവർ ജാമ്യവ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ, മാത്രവുമല്ല അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ്, ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട നടപടികളും പൂർത്തിയാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ നർക്കോട്ടിക്സൽ DYSP നേതൃത്വത്തിൽ 2 സബ്ഇൻസ്പെക്ടർമാരും 10 പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പ്രത്യേക സ്ക്വാഡുകൾ നിയോഗിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും അത് പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചയായി കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായാൽ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പറയുന്നതും ആഭ്യന്തര വകുപ്പിന്
അടിക്കടി വീഴ്ചയുണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് രണ്ടാം തരംഗത്തിന് ശേഷം, സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം കാര്യമായി ഉണ്ടാകുന്നുവെന്ന് ഇന്റലിജൻസ് തന്നെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോത്തൻകോട് ഗുണ്ടാക്കൊലപാതകം നടന്നു. തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ തന്നെ ലഹരി മാഫിയ സംഘങ്ങൾ പോലീസിനെ അടക്കം ആക്രമിക്കുന്ന ചില പ്രവണതകൾ ഉണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഗുണ്ട ആക്രമണങ്ങളും ഗുണ്ട വിളയാട്ടവും സംസ്ഥാനത്ത് തുടരുന്നു എന്നുള്ള കാര്യത്തിൽ ഇന്റലിജൻസ് തന്നെ പലപ്പോഴും സൂചനകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സഡൻ ആക്ഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വീഴ്ചയായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ഏതാണ്ട് 13,032 ഗുണ്ടകളെ പിടിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. വിവിധ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം കൊലപാതകങ്ങൾ, കൊലപാതക ആസൂത്രണം, കൊലപാതക ശ്രമം, ഈ മൂന്ന് കുറ്റകൃത്യങ്ങളിൽ പെട്ടവരാണ് ഏറ്റവും അധികം അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആശങ്കയുയർത്തുന്ന ഒരു കാര്യമാണ്. ഏതായാലും പോലീസ് സംവിധാനം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷന്റെ മുൻപിലേക്ക് ഈ സംഭവങ്ങൾ എത്തുന്നു. കാപ്പ ചുമത്തി ജില്ല കടത്തിയ ഒരു പ്രതി അയാൾ തന്നെ തിരിച്ചെത്തി, ജോമോൻ അങ്ങനെ തിരിച്ചെത്തിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകും. മാത്രമല്ല, കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഷാഡോ സംവിധാനങ്ങൾ ഉറപ്പാക്കാനും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിരീക്ഷണം നടത്താനും വരും മണിക്കൂറിൽ ഒരുപക്ഷെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം പോയിരിക്കാം. മാത്രമല്ല, പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ADGP മനോജ് എബ്രഹാം അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താനും കോട്ടയം പോലീസ് മേധാവിയായ D ശില്പ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം കൊടുക്കാൻ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ സാധ്യതയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് യോഗം ചേരുമെന്ന, ഉന്നതതല യോഗം വിളിച്ചേക്കുമെന്ന ചില സൂചനകളാണ് ഷെഫി ദ്രാവുത്രത്തിന് ഉയർത്തി നൽകുന്നത്. കോട്ടയത്തായിരുന്നു രാവിലെ നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. യുവാവിനെ 19-കാരനെ കൊലപ്പെടുത്തി തോളിലേറ്റി പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടു വന്നിട്ടു എന്ന വാർത്ത. ഷെഫി ദ്രാവുത്രം മനീഷ് മഹിമാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. നടി ആക്രമിച്ച കേസിൽ 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ അനുമതി. പ്രോസിക്യൂഷൻ അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചു. കേസിൽ 10 ദിവസത്തിനകം പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ഹൈക്കോടതി. എസ് ശ്രീകാന്ത് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ടോമ, ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. 16 സാക്ഷികളെ പുനർവിസ്തരിക്കാൻ അനുവദിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി, അപ്പീൽ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. 10 ദിവസത്തിനകം പുതിയ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ വിചാരണ കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ 16 സാക്ഷികളെ വിസ്തരിക്കാനുള്ള അനുമതി തേടിയിരുന്നു. ഇതിൽ 7 പേരെ മുൻപ് വിശദമായ വിസ്താരത്തിന് വിധേയരാക്കിയതായിരുന്നു. ബാക്കിയുള്ളവരെ കൂടി ചേർത്ത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ഇത് നിഷ്കരുണം തള്ളുകയായിരുന്നു വിചാരണ കോടതി ചെയ്തത്. പകരം 3 പേരെ പുനർവിസ്തരിക്കുന്നതിനുള്ള അനുമതി മാത്രമാണ് വിചാരണ കോടതി നൽകിയത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല. തുടർന്ന് വിചാരണ കോടതിയുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പ്രോസിക്യൂഷൻ നീങ്ങി. രണ്ടാമത് നിയോഗിക്കപ്പെട്ട പ്രോസിക്യൂട്ടറും ഈ പ്രശ്നത്തെ തുടർന്ന് രാജിവെച്ചൊഴിയുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് പ്രോസിക്യൂഷൻ ഭാഗം പോലീസ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും തങ്ങളുടെ അപ്പീൽ ഹർജി സമർപ്പിക്കുന്നതും. അവർ പറയുന്നത്, ഈ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പുതിയ കേസിനെ പുതിയ തലങ്ങളിലേക്ക് കേസ് മാറിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പുനർവിസ്താരം അടിയന്തരമായി നടന്നേ തീരൂ, ഇതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ പ്രതിഭാഗം, ദിലീപിന്റെ ഭാഗം ചൂണ്ടിക്കാണിച്ചത്, ഇത് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രമാണ്. ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസിനെ വിസ്തരിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നീക്കവുമായി, ഈ പുനർവിസ്താരം എന്ന നീക്കവുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വന്നത്. ഇത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നത് മുടക്കാനും വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുമാണെന്നും ദിലീപും വാദിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടത് പ്രോസിക്യൂഷന്റെ ഭാഗമാണ്. തൽക്കാലം പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നു ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ വിസ്തരിക്കാൻ. 16 സാക്ഷികളെയും പ്രോസിക്യൂഷന് വിസ്തരിക്കാം. 10 ദിവസത്തിനകം ഇതിനായി പ്രോസിക്യൂട്ടറെ നിയോഗിക്കാനും കോടതി പറഞ്ഞിരിക്കുന്നു. 16 February ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ അവസാനിപ്പിക്കാൻ
സുപ്രീം കോടതി ഏറ്റവും ഒടുവിലായി അന്തിമമായി തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ ഈ 16 സാക്ഷികളെയും പുനർവിസ്തരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം യാതൊരു ഉറപ്പുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വിചാരണ തീയതി നീട്ടി നൽകണമെന്ന അപേക്ഷ സുപ്രീം കോടതിക്ക് മുന്നിൽ എന്തായാലും ഉണ്ട്. സുപ്രീം കോടതിയും അത് പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രോസിക്യൂഷൻ അനുകൂലമായി ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വലിയ തിരിച്ചടിയുടെ ദിവസമാണ്. സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷന് അനുകൂലമായ നിലപാട് ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു. എന്തായാലും ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ളൊരു വിധിയാണ് ഈ നടിയാക്രമണ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രീകാന്ത്, ഈ 8 സാക്ഷികളെ വിസ്തരിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അതായത് പുതിയതായി 5 പേരെ കൂടി സാക്ഷി പട്ടികയിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനയുണ്ടോ? അതിൻ്റെ സ്വാഭാവികമായും ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇനി 1 മാസത്തെ കാലതാമസം, വിചാരണയ്ക്ക് ഇനി 1 മാസം കൂടിയേ ബാക്കിയുള്ളൂ. സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ അപേക്ഷയുണ്ട്. സ്വാഭാവികമായും ഈ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയും സാക്ഷികളെ ഇനി വിസ്തരിക്കാനുള്ള സമയ അത് സ്വാഭാവികമായും അത് പ്രോസിക്യൂഷൻ വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അത് ഈ സുപ്രീം കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ വിധിയും പ്രതീക്ഷിക്കാമോ? ഒരു കാര്യം കൂടി ഇതിൽ വന്നിട്ടുള്ളത്, പ്രതികളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോം പരിശോധിക്കണമെന്ന ആവശ്യവും ഹൈക്കോടതി നിലവിൽ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇതും നിർണായകമായ ഒരു നീക്കമാണ്. അതായത് ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടി പോലീസിന് പ്രോസിക്യൂഷന് അനുമതി കിട്ടിയിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നേരത്തെ വിചാരണ കോടതി അനുവദിച്ച് നൽകിയ 3 സാക്ഷികളെ കൂടാതെ 5 പേരെ കൂടി വിസ്തരിക്കുന്നതിന് ഈ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട 5 സാക്ഷികളെ കൂടി വിസ്തരിക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രതികളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോം പരിശോധിക്കണമെന്ന ആവശ്യവും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇനി ടോം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, സുപ്രീം കോടതി മുമ്പാകെ നിലവിലുള്ള കേസുണ്ട്. സുപ്രീം കോടതി മുമ്പാകെ നിലവിലിരിക്കുന്ന ആ കേസിൽ വിചാരണ നീട്ടിവെക്കണമെന്ന ആവശ്യത്തിൽ എന്തായാലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രോസിക്യൂഷനും പോലീസും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഈ സാക്ഷികളെ ഏതാണ്ട് ആദ്യം വിചാരണ കോടതി നൽകിയ 3 സാക്ഷികളെ വിസ്തരിക്കാം, ഒപ്പം ഇപ്പോൾ പുതുതായി 5 സാക്ഷികളെ കൂടി വിസ്തരിക്കാനുള്ള ഒരു അനുവാദം കൂടി കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിചാരണ പൂർത്തിയാക്കാൻ എന്തായാലും, പുനർവിസ്താരം പൂർത്തിയാക്കാൻ എന്തായാലും 16 ഫെബ്രുവരി മുമ്പ് ഒരു കാരണവശാലും സാധിക്കില്ല. അതേതാണ്ട് ഇനി 1 മാസം മാത്രമേ, 1 മാസത്തിൽ താഴെ മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ വിചാരണ കാലാവധി നീട്ടി നൽകണമെന്ന് ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പോലീസ് ആവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ അത് നീട്ടി നൽകാൻ തന്നെയാണ് സാധ്യത. സുപ്രീം കോടതിയിൽ നിന്നും എതിരായ ഒരു നിലപാട് നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് കോടതിയുടെ വിവേചനാധികാരമാണ്, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമം എന്തായാലും ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് അനുകൂലമായി പോസിറ്റീവായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ ഒരു അനുമതി നൽകുമ്പോൾ പോലീസ് മുന്നോട്ട് വെച്ച വാദങ്ങൾ കോടതി അംഗീകരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഇപ്പോൾ കാലയളവ് നീട്ടിക്കിട്ടിയില്ലെങ്കിൽ ഈ വിചാരണ പൂർത്തിയാക്കുക എന്നുള്ള എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞത് കൂടിയാണ് ശ്രീകാന്ത്. ഇപ്പോൾ ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ സാക്ഷികളെ പുനർവിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വിചാരണ കോടതിയെ സമീപിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഈ തെളിവ് ശേഖരണം. ഒപ്പം തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന, ഈ ദിലീപിൽ നിന്നും കൂടുതൽ മൊഴിയെടുക്കൽ, ബാലചന്ദ്രകുമാറിന്റെ രഹസ്യ മൊഴിയെടുക്കൽ, ഇതിൽ പൾസർ സുനിയുടേതായ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു, അത് പരിശോധിക്കണം. അങ്ങനെ നിരവധി അനവധി തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതെല്ലാം തിടുക്കപ്പെട്ട പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഈ 20-ാം തീയതി തുടരന്വേഷണ റിപ്പോർട്ട് കൂടി വിചാരണ കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്നുണ്ട്. അതിലെന്തായാലും അവരുടെ കണ്ടെത്തലുകൾ, കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പുനർവിസ്താരവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ഒരു പഴുതുപോലും പോലീസ് പഴുതടച്ച അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത് എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ മുന്നിൽ കുറഞ്ഞ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ
അവർ പരിശോധനകൾ പൂർത്തിയാക്കി, രഹസ്യമൊഴിയെടുപ്പ് പൂർത്തിയാക്കി, ഈ പൾസർ സുനിയുടേതായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിച്ചു. ഇതെല്ലാം ഹൈക്കോടതി മുമ്പാകെ എത്തിക്കാനും പോലീസിന് സാധിച്ചു. ഇത്രയധികം പണിപ്പെട്ട പോലീസ് പണിയെടുത്തതിന് ഫലമുണ്ടായി ഹൈക്കോടതിയിൽ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വിചാരണ കോടതി അനുവദിച്ച 3 സാക്ഷികളെ കൂടാതെ 5 സാക്ഷികളെ കൂടി പുതുതായി പുനർവിസ്തരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്നും അനുവാദം കിട്ടിയിരിക്കുന്നു. അതായത് ഈ കേസിൽ പോലീസ് നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുന്നു. അവർക്ക് ഈ വിചാരണ ഏത് വിധേനയും നീട്ടിക്കൊണ്ടു പോകാനുള്ള പിടിവള്ളിയായി മാറിയിരിക്കുന്നു ഈ പുനർവിസ്താരം എന്ന് കൃത്യമായി തന്നെ പറയാം. സുപ്രീം കോടതിയിലുള്ള കേസിനെ ഹൈക്കോടതിയിലെ ഈ വിധി ഉറപ്പായും സ്വാധീനിക്കും എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ 1 മാസം കൊണ്ട് ഒരു കാരണവശാലും ഈ 8 സാക്ഷികളെയും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഇവർക്ക് വിസ്തരിച്ച് തീർക്കാനാകില്ല, പുനർവിസ്താരം നടത്തിയെടുക്കാനാകില്ല. അതിനാൽ തന്നെ സുപ്രീം കോടതി മുമ്പാകെ കോവിഡ് പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകും വിചാരണ കാലാവധി നീട്ടിത്തരാൻ പോലീസ് ആവശ്യപ്പെടുക. അത് സ്വാഭാവികമായും അനുവദിക്കപ്പെട്ടേ മതിയാകൂ എന്നുള്ളതാണ് ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ 16 എന്നുള്ള തീയതി നീണ്ടുപോകും. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായിരിക്കില്ല അങ്ങനെ ഒരു വിചാരണ നീളൽ എന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്നത്തെ അവസ്ഥയിൽ. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇത്തരമൊരു നീക്കം നടത്തിയത്, ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി നേടിയതും. എന്തായാലും ഈ 8 പേരെ വിസ്തരിക്കാനുള്ള അനുമതി ഹൈക്കോടതിയിൽ ലഭിച്ചിരിക്കുന്നു. ഈ കോടതിയിൽ സമർപ്പിച്ച 8 പേരുടെ ഈ സാക്ഷിപ്പട്ടികയില് ബാലചന്ദ്രകുമാറും ഉണ്ടോ? നിലവിലിപ്പോൾ ഈ ബാലചന്ദ്രകുമാറിന്റെ സാക്ഷിപ്പട്ടികയിൽ ബാലചന്ദ്രകുമാറിന്റെ പേരില്ല. ഇത് നേരത്തെ വിസ്തരിച്ച സാക്ഷികളുടെ പുനർവിസ്താരത്തിനാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. പുതുതായി വന്നയാളാണ് ഈ ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിന്റെ രഹസ്യമൊഴി എടുത്തിട്ടുണ്ട്. 2 തവണ അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 1 തവണ അദ്ദേഹത്തിന്റെ രഹസ്യമൊഴിയും എടുത്തിട്ടുണ്ട്. ഈ പുനർവിസ്താരം എന്ന് പറയുന്നത് മുൻപ് പ്രോസിക്യൂഷൻ ഈ വിചാരണ കോടതിയിൽ വിസ്തരിക്കുകയും ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ വന്ന കാര്യങ്ങൾ ചോദിക്കാനാകാതെ പോവുകയും ചെയ്ത സാക്ഷികളാണ്. അതിൽ 16 പേരെയും വിസ്തരിക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ വിചാരണ കോടതി 3 പേരെ അനുവദിച്ച് നൽകി. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി 5 പേരെ കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആകെ 8 പേരെ വിസ്തരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. അതിൽ ബാലചന്ദ്രകുമാറിന്റെ പേരില്ല. കാരണം ഇത് പുനർവിസ്താരമാണ്. പുനർവിസ്താരത്തിലേക്ക് ബാലചന്ദ്രകുമാർ വരുന്നില്ല. അത് നേരത്തെ വിസ്തരിക്കപ്പെട്ടതും എന്നാൽ ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ വന്ന കാര്യങ്ങൾ ഇവരോട് ചോദിക്കാൻ പറ്റാതെ പോയതുമായ ആളുകളുണ്ട്. അവരെയാണ് പുനർവിസ്തരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീ ബൈജു കൊട്ടാരക്കര, 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് എത്രത്തോളം കരുത്തു പകരുന്നതാണ് കോടതിയുടെ വിധിയെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ വിചാരണ കോടതി ഇവരുടെ ഈ ആവശ്യം പരിഹരിച്ചില്ലെങ്കിൽ പോലും ഹൈക്കോടതി അതിലെ സത്യാവസ്ഥ കണ്ടെത്തി എന്ന് പറയുന്നത് ആ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ട ആവശ്യമുണ്ട്, അതിനകത്ത് ഈ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതും പുതുതായി വന്ന 5 സാക്ഷികളെ കൂടിയാണ് വിസ്തരിക്കാൻ വേണ്ടി ഹൈക്കോടതി അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ 8 സാക്ഷികൾ എന്ന് പറയുന്നത് ഈ കേസിൽ നിർണായകമാണ്. പ്രോസിക്യൂഷന് വളരെയധികം വിശ്വാസമുള്ള ഇത്രയും ഇതിനകത്ത് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും മൊഴി മാറ്റി കൊണ്ടുവന്ന ആളുകൾ, അതുപോലെ തന്നെ ഇതിനകത്ത് കാശ് മേടിക്കും സിനിമയിൽ പ്രലോഭനങ്ങളൊക്കെ കൊടുത്തിട്ട് കുറെ പേരെ മൊഴി മാറ്റിയിരുന്നല്ലോ, 20 പേരെ മൊഴി മാറ്റിയിരുന്നു. ആ മൊഴി മാറ്റിയിരുന്ന ആൾക്കാരിൽ പെട്ട ഒരാളും അതുപോലെ ബാക്കി 2 പേരും, അങ്ങനെ മൊത്തം 8 പേരെയാണ് പുതുതായിട്ട് വിസ്തരിക്കാനായിട്ട് ഹൈക്കോടതി അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ അനുമതി എന്താണെങ്കിലും പ്രോസിക്യൂഷന് കരുത്തു പകരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊരു ബലം കൂടിയാണ്. കാരണം ഹൈക്കോടതി അവരെ ആവശ്യം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഇത്രയും നാളെ നടത്തിയ ആ നിയമ പോരാട്ടം അവരിലേക്ക് തന്നെ അടുക്കുന്നു, അല്ലെങ്കിൽ ഇത് പ്രതികളിലേക്ക് ഇതിന്റെ കുറ്റത്തിന്റെ ആഴം മനസ്സിലാക്കിയാണ് ഹൈക്കോടതി പെരുമാറിയിരിക്കുന്നത്. ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, പോലീസിന് ഈ വിചാരണ ഘട്ടത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു, നിരവധി സാക്ഷികൾ കൂറുമാറിയത്. പക്ഷെ എന്തായാലും നിലവിലൊരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി ഉണ്ടായതോടെ അത് കേസില് ഒരു വലിയ ബലം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വലിയ ബലം തന്നെ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നാളെ അടുത്ത കേസിരിക്കുന്നു, പോലീസ് ഓഫീസേഴ്സിനെ കൊല്ലാൻ ഗൂഢാലോചന ഇട്ടുന്ന കേസിരിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും കേസുകൾ വരാൻ കിടക്കുന്നു. ഈ കൂറുമാറ്റിയ കേസുകൾ ഇനി അടുത്ത കേസായിട്ട് രജിസ്റ്റർ ചെയ്യാം പോലീസിന്. ഈ വിഷ്വൽസ് കണ്ടത് അത് വേറൊരു കേസായിട്ട് പോലീസിന് രജിസ്റ്റർ ചെയ്യാം.
അങ്ങനെ പോലീസിന് ഇനി തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന നിരവധി തെളിവുകൾ അവരുടെ പക്കലുണ്ട്. അപ്പൊ ആ തെളിവുകൾ വെച്ച് അവരിനി കേസുകൾ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യുമായിരിക്കാം. ക്രൈംബ്രാഞ്ച് എന്നാണെങ്കിലും അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു നീക്കം വളരെ നല്ല രീതിയിലാണ്. ഇതിനിടയ്ക്ക് ഒരു VIP കിട്ടാനുണ്ട്. ആ VIP എന്തായാലും ഇന്ന് ഉച്ചയോടെ ഇന്ന് പുറത്ത് വരും എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഇന്ന് ഉച്ചയോടെ ഇന്ന് വൈകുന്നേരത്തോടെ ആ VIP പുറത്ത് വരും. ക്രൈംബ്രാഞ്ചിന് വളരെ വ്യക്തമായ അയാളെ കുറിച്ച് ധാരണയുമുണ്ട്, അതിന്റെ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതും ഇന്ന് വൈകുന്നേരത്തോടെ അതിനും ഒരു തീരുമാനമുണ്ടാകും. ശരി, നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര. സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര ആണ് ഘട്ടത്തിൽ പ്രതികരിച്ച് നടി ആക്രമിച്ച കേസിൽ 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അപ്പീൽ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. കേസിൽ 10 ദിവസത്തിനകം പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ സംവിധായകൻ ശ്രീ ബാലചന്ദ്രകുമാർ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ബാലചന്ദ്രകുമാർ, അങ്ങയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ പുതിയ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. ആകെ 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാനാണ് ഹൈക്കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ശ്രീ ബാലചന്ദ്രകുമാർ? വാർത്ത അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു. ഞാനും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഒരുപക്ഷെ ഇങ്ങനെ വിസ്തരിക്കാനുള്ള അനുമതി കിട്ടാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു കുറ്റകൃത്യം ആരും അറിയപ്പെടാതെ അത് മറഞ്ഞു പോയനെ. ഇപ്പൊ ഈ ഉത്തരവ് കൊണ്ട് സമൂഹത്തിന് ഒരുപാട് സന്ദേശം നൽകുന്നുണ്ട്. നമുക്ക് ഈ കേസിലേറെ ഈ കേസിന്റെ പ്രതീക്ഷ, അതായത് ഈ കേസിൽ കുറ്റവാളികൾ, യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഇതൊരാശ്വാസമാണ്, ഞാനടക്കമുള്ളവർക്ക്. എന്തായാലും ഒരു ഇത് ഈ കേസിൽ വളരെ നിർണായകം തന്നെയാണ്. താങ്കളുടെ പുതിയ വെളിപ്പെടുത്തൽ, അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. ഒരു ഈ കേസിന് ഇതൊരു വഴിത്തിരിവാകും, കേസിനൊരു തുമ്പാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു, ചില കൂറുമാർഗ സാക്ഷികൾ അല്ലെങ്കിൽ പിന്നിലോട്ട് പോയ പല സാക്ഷികളും മുന്നിലോട്ട് വന്ന് പറയാൻ ഞാൻ പ്രചോദനമായതായിട്ട് പലരും അറിയിച്ചിരുന്നു, അവർക്ക് മുന്നിലോട്ട് വന്ന് പറയണമെന്ന്. ഒരുപക്ഷെ അങ്ങനെയുള്ള കൂറുമാർഗ സാക്ഷികൾ അതിലുണ്ടാവാം, പുതിയ സാക്ഷികളുണ്ട്, പലരും മടിച്ചു നിന്ന പലരും, അതായത് പേടി ഭയന്ന് ഈ എതിർപക്ഷത്തെ ഭയന്ന് മാറി നിന്ന പലരും, പറയാൻ മടിച്ച പലരും ഒക്കെ മുന്നിലോട്ട് വന്ന് പറയാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ പലരും ഫോണിൽ വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറയും, നിങ്ങൾ ഞങ്ങൾക്ക് ധൈര്യം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം ഈ മുന്നിലോട്ട് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കേസിന് വളരെയേറെ ഗുണം ചെയ്യും, കുറച്ചുകൂടെ പ്രോസിക്യൂഷൻ സ്ട്രോങ് ആവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. യെസ്, വളരെയധികം നന്ദി ശ്രീ ബാലചന്ദ്രകുമാർ പ്രതികരിച്ചതിന്. ഇപ്പോൾ നിർമ്മാതാവ് സജി നന്ദിയാട്ട് ചേരുന്നുണ്ട് പ്രതികരിക്കാൻ ഈ വിഷയത്തിൽ. ശ്രീ സജി നന്ദിയാട്ട്, ഈ നടിയാക്രമിച്ച കേസിൽ 8 സാക്ഷികളെ വിസ്തരിക്കാൻ പ്രോസിക്യൂഷന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. ഈ കേസിന് ഇത് കൂടുതൽ ബലം നൽകുന്നതാണ്. താങ്കൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ദിലീപിന് സ്വാഭാവികം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ദിലീപ് ഇതിനെ ഈ വിസ്തരിക്കാനുള്ള അനുമതി തേടിയുള്ള പ്രോസിക്യൂഷന്റെ നീക്കത്തെ ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ അതിനെ പൂർണ്ണമായും എതിർത്തിരുന്നു. ഇത് കേസ് എങ്ങോട്ട് പോകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒരു അനുകൂലമായിട്ടുള്ള, അതായത് കേസിലൊരു സത്യത്തിലേക്ക് കൂടുതൽ എടുക്കുന്നു, ഒരു നീതി ഈ ഇരയ്ക്ക് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? നമ്മളിപ്പോ സാക്ഷികളെ രണ്ടാമത് വിസ്തരിക്കാനായിട്ട് ഹൈക്കോടതി അനുവാദം കൊടുത്തെങ്കിൽ നമ്മളൊക്കെ അതിനെ സ്വാഗതം ചെയ്യാനേ പറ്റത്തുള്ളൂ. മാത്രമല്ല നമ്മൾ അതിനെതിരായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരു എന്താ പറയുക, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ ഭരണ സ്ഥാപനങ്ങളുടെ വിധിയെയും അവരുടെ പരാമർശങ്ങളെയും നമുക്ക് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു മാതൃകാപരമായി നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞപോലെ സാക്ഷികളെ വിസ്തരിച്ചു കഴിയുമ്പോൾ അത് സാക്ഷികളെ പ്രാഗ്രഹിക്കുന്ന സാക്ഷികളല്ല, ആരും തന്നെ കൂറുമാറിയിട്ടില്ല. പക്ഷെ ഈ സാക്ഷികളെ വിസ്തരിച്ചാലും ആ വിസ്താര വേളയിൽ അവരെ എങ്ങനെയാണ് അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റുക, അതിനെ ആശ്രയിച്ചാണ് ശിക്ഷിക്കുകയോ ശിക്ഷിക്കില്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിംഗ് ആണ്, ആ പ്രോസസ്സിംഗ് നടക്കട്ടെ. അങ്ങനെ നടന്നിട്ട് യഥാർത്ഥ സത്യങ്ങൾ വെയിൽ വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പ്രതികരിക്കാൻ സാധിക്കത്തുള്ളൂ. ശരി, നന്ദി ശ്രീ സജി നന്ദിയാട്ടി ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചത്. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ്, റിട്ടയേർഡ് SP കൂടി ചേർന്നു ടെലിഫോണിൽ. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ 8 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അനുമതി വന്നിരിക്കുകയാണ്. ഒപ്പം അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. ദിലീപിന്റെ ഫോൺ രേഖകൾ അടക്കം വിളിച്ചു വരുത്താം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾക്ക് എത്രത്തോളം കരുത്തു പകരുന്നതാണ് ഈ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ വിധി ഇടപെടൽ എന്നാണ് താങ്കൾ കരുതുന്നത്, ശ്രീ ജോർജ് ജോസഫ്? ശ്രീ ജോർജ് ജോസഫ്, താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതിക തകരാറുണ്ടെന്നാണ്
കരുതുന്നത്. ശ്രീകാന്ത് തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്? ദിലീപിന്റെ ഫോൺ രേഖകൾ വിളിച്ചു വരുത്താമെന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുന്നുണ്ട്. പ്രതികളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോം പരിശോധിക്കണമെന്ന ആവശ്യമടക്കം അനുവദിച്ചു കോടതി എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫോൺ രേഖകൾ പരിശോധിക്കാൻ അനുവദിക്കണം എന്നുള്ള പോലീസിന്റെ ആവശ്യമാണ്. അത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രതികളായ മുഴുവൻ പേരുടെയും ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിനുള്ള അനുവാദം ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഈ പ്രതികൾ ആരെയൊക്കെ ബന്ധപ്പെട്ടു, നേരത്തെ ബാലചന്ദ്രകുമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ വഴി പലരെയും ഈ ദിലീപ് അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ റെയ്ഡിനിടെ ദിലീപിന്റേതടക്കമുള്ള ഫോണുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അത് നിലവിൽ ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ കൈവശമുണ്ട്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിക്കുകയുണ്ടായിരുന്നു. ഇതിപ്പോൾ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് അനുമതി കൂടി കിട്ടിയിരിക്കുന്നു. ഈ ഫോൺ കോൾ രേഖകൾ അടക്കം പരിശോധിക്കാൻ നിലവിലിപ്പോൾ പോലീസിന് അനുവാദം കിട്ടിയിരിക്കുന്നു. അതായത് ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു, അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഏതെങ്കിലും തരത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ VIPയുമായൊക്കെയുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കാൻ കോടതിയിൽ നിന്നുള്ള അനുവാദം കൂടിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ CDR പരിശോധിക്കാം, CDR പിടിച്ചെടുത്ത് പരിശോധിക്കാനുള്ള അനുവാദവും കിട്ടിയിരിക്കുന്നു. അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല കാര്യങ്ങൾ. ശാസ്ത്രീയ പരിശോധനയടക്കം ഇനിയും ഈ കേസിൽ ഉണ്ടാകും എന്നുള്ളതാണ്, തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള കേസിൽ ഉണ്ടാകുമെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത്. കേവലം ഒരു പുനർവിസ്താരം എന്നതിനപ്പുറത്തേക്ക് ഈ കേസിലേക്ക് കൂടുതൽ അന്വേഷണം, ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുന്നതിനു കൂടി അനുമതി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാൻ അനുമതി വേണം എന്ന ആവശ്യം അംഗീകരിക്കേണ്ടതില്ലായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. ഒന്ന് പുനർവിസ്താരം, അതായത് മുൻപ് മൊഴി നൽകിയ മൂന്ന് പേരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കാനുള്ള അനുവാദം. അഞ്ച് പുതുതായുള്ള സാക്ഷികളിൽ നിന്ന് നേരത്തെ മാറി നിന്നിരുന്ന ഭയം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ മൊഴി നൽകാതെ. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിനോടൊപ്പം തന്നെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തൽ നടന്ന ദിലീപിനെ ചോദ്യം ചെയ്യുമെന്ന വാർത്ത കൂടി വരുന്നു. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാകും ചോദ്യം ചെയ്യൽ. തുടരന്വേഷണത്തിന് സമയം വേണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ ആവശ്യപ്പെടും. സംവിധായകൻ ബാലചന്ദ്രകുമാർ തിരിച്ചറിഞ്ഞ മൂന്ന് പേരുടെ ശബ്ദ സാമ്പിളുകൾ ഉടൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ അറിയുകയും ചെയ്യാം. ബ്രേക്കിംഗ് വേഴ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.